ഈശാനെറ്റ് ന്യൂസിന്റെ പൊർക്കളം സംവാദം ഇന്ന് എറണാകുളം ജില്ലയിലാണ്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് 5 മുതൽ 6 മണി വരെ തത്സമയമാണ് ചർച്ച. ജെവിൻ ടുട്ടുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടുട്ടു, സ്വന്തം തട്ടകത്തിൽ ഇന്ന്. ആ പി ജി, അതാണ് സ്വന്തം തട്ടകത്തിലേക്ക് പോർക്കളം എത്തിയിരിക്കുന്നു. പോർക്കളത്തിന്റെ 2ാം എഡിഷനിലെ 7ാമത്തെ ജില്ല എറണാകുളം ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലമാണ് പോർക്കളത്തിന് വേദിയാകാൻ പോകുന്നത്. ഇവിടെ ഒട്ടനവധി സർക്കാരിന്റെയും പാർട്ടി പ്രവർത്തകരുടെയൊക്കെ പരിപാടികൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. ഇവിടെയാണ് ഇന്ന് വൈകിട്ട് 5 മുതൽ 6 വരെ തത്സമയം പരിപാടി പോർക്കളം സംവാദം വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികളാണ് ഇന്ന് പോർക്കളത്തിന് എറണാകുളത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് എത്തുന്നത്. പ്രധാനമായും ഈ അങ്കമാലി എം എൽ എ റോജി എം ജോൺ, ജെയ്ക് സി തോമസ് സി പി എമ്മിൽ നിന്ന്, പി ആർ ശിവശങ്കരൻ ബി ജെ പിയിൽ നിന്ന്. ഒപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് 2020 പാർട്ടിയുടെ ഒരു പ്രതിനിധി കൂടി പി ഇവിടെ എത്തുന്നുണ്ട്. 2020 പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടമാണ് ഈ ചാലക്കുടി മണ്ഡലം. അവർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പോർക്കളങ്ങളിലൊക്കെ വ്യത്യസ്തമായി ഇത്തവണ 4 അതിഥികളാണ് എറണാകുളം ജില്ലയിൽ ഈ പോർക്കളം എത്തുമ്പോഴുള്ളത്. എന്തായാലും വൈകിട്ട് 5 മുതൽ 6 വരെയുള്ള ഈ തത്സമയ സംവാദത്തിലേക്ക് ഇവിടെയുള്ള നാട്ടുകാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള ഈ വേദിയിലേക്ക് ഇവിടെ 5 മുതൽ തത്സമയം പരിപാടി തുടങ്ങും. ഇതിൽ പ്രധാനമായും എല്ലാ മണ്ഡലത്തിലെയും, എറണാകുളം ജില്ലയുടെ പ്രത്യേകത നമുക്കറിയാം, എറണാകുളം മണ്ഡലത്തിനൊപ്പം തന്നെ 3 മണ്ഡലങ്ങൾ ഇഴചേർന്ന് നിൽക്കുന്ന ഇടമാണ്. ചാലക്കുടി, കോട്ടയം, ഒപ്പം ഇടുക്കി. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളുടെയും ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ വിഷയങ്ങൾ, ഈ വന്യമൃഗശല്യം അടക്കം ഉള്ള വിഷയങ്ങളെല്ലാം ചർച്ചയാവുന്ന ഒരു ഇടമായിരിക്കും. എന്തായാലും 3 മണ്ഡലങ്ങളുടെ സംഗമ ഭൂമിയാണ് ആലുവയിലാണ്. അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വലിയ ഏരിയയിലേക്ക് എല്ലാവരെയും കടന്നു വരൂ എന്ന് ഇപ്പോൾ തന്നെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ചില്ലറക്കാരല്ല അതിഥികൾ. റോജി എം ജോൺ, ജെയ്ക് സി തോമസ്, ശിവശങ്കരൻ, നല്ല കോമ്പിനേഷൻ. 10-13 ജില്ലകളിലില്ലാത്ത പ്രത്യേകത. 2020 പ്രതിനിധികളും ഇന്ന് സദസ്സിലുള്ള വേദിയിൽ തന്നെ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്.